ഹലോ, നമസ്കാരം. സ്വാഗതം ജെസി സ്പോട്ട്ലൈറ്റ് എന്ന ചാനലിലേക്ക്. വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾക്കറിയാം, നമ്മളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇപ്പോൾ റേഷൻ കാർഡ് അത്യാവശ്യമാണ്. നമ്മൾ തുടർച്ചയായി അപ്ലോഡ് ചെയ്യുന്ന ലൈഫ് മിഷനെക്കുറിച്ചുള്ള അറിയിപ്പുകളെല്ലാം നൽകുമ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, തങ്ങൾക്ക് റേഷൻ കാർഡില്ല, ഇങ്ങനെയാണ് റേഷൻ കാർഡിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടികളാണ്. കമൻറ്റുകൾ സെലക്ട് ചെയ്തിട്ട് അത്തരം കമൻറ്റുകൾക്കുള്ള റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് റേഷൻ കാർഡ് ഇല്ലാത്തവരും അല്ലെങ്കിൽ റേഷൻ കാർഡിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തുകൾ ആവശ്യമുള്ളവരുമൊക്കെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളുടെ സംശയത്തിൽ ഉൾപ്പെടുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നതുകൊണ്ട് തുടക്കത്തിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ എല്ലാവരിലേക്കും വീഡിയോ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു കമൻറ്റ് നോക്കാം. നിലവിലുള്ള റേഷൻ കാർഡ് സ്മാർട്ട് റേഷൻ കാർഡ് ആക്കുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ റേഷൻ കാർഡ് ഉടമകൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിലവിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾക്കറിയാം, ഇപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ട് എങ്കിൽ അത് തിരുത്താനുള്ള ഒരു സമയമാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ റേഷൻ കാർഡിൽ എന്തെങ്കിലുമൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടുപേരിൽ എന്തെങ്കിലും തിരുത്തലുകളോ അങ്ങനെ തെറ്റുകൾ ഉണ്ട് എങ്കിൽ തിരുത്തുവാനും, അതുപോലെ മരണപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പേരുകൾ കുറവ് ചെയ്യാനും, അതുപോലെ പുതിയ കുട്ടികളുടെയൊക്കെ പേര് ആഡ് ചെയ്യാനും ഒക്കെ ഇപ്പോൾ അവസരം നൽകിക്കൊണ്ട് പുതിയ റേഷൻ കാർഡ്, അതായത് ഡിജിറ്റൽ റേഷൻ കാർഡ് വരുമ്പോൾ അത് എല്ലാ തെറ്റുകളൊന്നും ഇല്ലാതെ നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതല്ലാതെ ഇതിനെ സംബന്ധിച്ച് എവിടെ അപേക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് റേഷൻ കാർഡ് എടുക്കാൻ ചെല്ലുമ്പോൾ സമ്മതപത്രം നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് അക്ഷയ സെൻ്ററുകളിലൊക്കെ തിരിച്ചയക്കുന്നു എന്ന് നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ അറിയിച്ചതാണ്. ഇപ്പോൾ നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് റേഷൻ കാർഡ് എടുക്കാൻ സമ്മതപത്രമോ അല്ലെങ്കിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റോ ആവശ്യമില്ല. നിങ്ങൾ ഒരു വാടക ചീട്ട് എഴുതിയിട്ടുണ്ടാകും എന്താണെങ്കിലും വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീട്ടിൻ്റെ, അപ്പോൾ ആ വാടക ചീട്ട് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അക്ഷയ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ വഴിയോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റേഷൻ കാർഡിനെ അപേക്ഷിക്കാൻ സാധിക്കും. വാടകക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾക്കറിയാം, വീട്ടു നമ്പർ ആവശ്യമാണോ എന്ന് ചോദിക്കും. വീട്ടു നമ്പർ സ്ഥാനത്ത് 00 എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് റേഷൻ കാർഡ് ലഭിക്കും. ഇതിനെ സംബന്ധിച്ച് ഒരു പ്ലേലിസ്റ്റ് തന്നെ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മളുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് റേഷൻ കാർഡിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അറിയാനായിട്ട് അത് കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ പല ആളുകളുടെയും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നിലവിലെ കാർഡ് സ്മാർട്ട് കാർഡാക്കാൻ എന്ത് ചെയ്യണമെന്ന്, അതിനുള്ള നടപടികൾ എന്തെല്ലാമാണ്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതിനെക്കുറിച്ച് വിശദമായ ഒരു അറിയിപ്പ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അറിയിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ ആളുകൾക്ക് സംശയമാണ് തിരുത്തലിന് വേണ്ടി നമ്മൾക്കിനി അക്ഷയ സെൻറ്ററിൽ തന്നെ ചെല്ലണോ അതോ നമ്മളുടെ ഫോണിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും സാധിക്കും. അക്ഷയ വഴിയോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സിറ്റിസൺ ലോഗിൻ വഴിയോ ഒക്കെ നിങ്ങളുടെ തിരുത്തലുകൾ, നിങ്ങളുടെ റേഷൻ കാർഡിലുള്ള തിരുത്തലുകൾക്ക് സാധിക്കും. അത് സിവിൽ സപ്ലൈസ് കേരള .gov.in എന്ന സൈറ്റിലാണ് കയറേണ്ടത്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് സിറ്റിസൺ ലോഗിൻ വഴി ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ തിരുത്തലുകൾക്ക് വേണ്ടി കൊടുക്കാവുന്നതാണ്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്, പല വീഡിയോകളിലൂടെയും കാണുന്നത് കൊണ്ടായിരിക്കാം ചോദിക്കുന്നത്, നിലവിൽ സെപ്റ്റംബർ മാസത്തിൽ പുതിയ കിറ്റിൻ്റെ വിതരണം ഉണ്ടാകുമോ, അതുപോലെ കിറ്റിൻ്റെ വിതരണം ഇനി തുടരുമോ എന്ന്, ഇത് സംബന്ധിച്ച ഒരു തീരുമാനങ്ങളും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക. പല വീഡിയോകളിലൂടെയും പല ആളുകളിലും പറയുന്നു പുതിയതായിട്ട് ഉടനെ തന്നെ കിറ്റുകളുടെ വിതരണം ഉണ്ടാകുമെന്ന്. ഗവൺമെൻറ് സംബന്ധിച്ച പുതിയ തീരുമാനങ്ങളൊന്നും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് കുട്ടികളുടെ പേര് എത്ര വയസ്സ് മുതലാണ് റേഷൻ കാർഡിൽ ചേർക്കുവാൻ സാധിക്കുക എന്ന്. കുട്ടികൾക്ക് 2 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ പേര് റേഷൻ കാർഡിൽ ചേർക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്ക് ആധാർ ഉണ്ടായിരിക്കണം. ഇത് അവരുടെ ഇങ്ങനെ ആധാർ കാർഡ് എടുത്തിരിക്കുന്ന കുട്ടികൾ 5 വയസ്സായതിന് ശേഷം വീണ്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം അവരുടെ കണ്ണുകളുടെയും കൈകളുടെയും ഒക്കെ രേഖകൾക്ക് വ്യത്യാസം വരും. അതുകൊണ്ട് 2 വയസ്സാകുമ്പോൾ തന്നെ ആധാർ കാർഡ് എടുക്കുക. അതിന് മുന്നേ ആധാർ കാർഡ് എടുക്കാം, പക്ഷേ നമ്മൾ 5 വയസ്സിന് ശേഷം അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ആധാർ കാർഡ് വെച്ചിട്ട് 2 വയസ്സ് കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും ഡേറ്റ് ഓഫ് ബർത്ത്
തെളിയിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ് വെച്ചിട്ടും നമ്മൾക്ക് റേഷൻ കാർഡിൽ പേര് ചേർക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു സംശയമാണ്, റേഷൻ കാർഡിൽ എൻ്റെ പേര് തെറ്റാണ്, അത് തിരുത്താൻ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ചാൽ മതിയോ, അത് റേഷൻ കാർഡിൽ എങ്ങനെയാണ് തിരുത്തുന്നതെന്ന്. ഇതിനായി ഏതെങ്കിലും അക്ഷയ കേന്ദ്രം വഴി അല്ലെങ്കിൽ സിറ്റിസൺ, ആദ്യം പറഞ്ഞ പോലെ സിവിൽ സപ്ലൈ സിറ്റിസൺ ലോഗിൻ വഴി നമ്മൾക്ക് നെയിം കറക്ഷൻ എന്ന ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പേര് തിരുത്താനായിട്ട് സാധിക്കും. അതുപോലെ ഈ പേരിൽ റേഷൻ കാർഡിലെ പേരും അതുപോലെ നമ്മൾക്ക് മാറ്റേണ്ട നമ്മുടെ ഒറിജിനൽ പേരുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് എങ്കിൽ, ആ പേര് തന്നെ മാറ്റമാണെങ്കിൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വില്ലേജ് ഓഫീസിൽ നിന്ന് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം അപേക്ഷയോടൊപ്പം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും ചെറിയ കറപ്ഷനൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ ചെയ്യാവുന്നതാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, വീട് പണി നടക്കുന്നവർക്ക് പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്ന്. വീട് പണിയുന്നവർക്കും ഇപ്പം നമ്മൾ നിലവിൽ പറഞ്ഞു കഴിഞ്ഞ് വീട് നമ്പറിൻ്റെ ആവശ്യമില്ല റേഷൻ കാർഡിന് വേണ്ടി ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ. നേരത്തെയൊക്കെ നമ്മൾക്ക് വീട്ടു നമ്പർ കിട്ടിയതിന് ശേഷം ആ നമ്പർ വെച്ച് മാത്രമേ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. ഇപ്പോൾ നമ്മൾക്ക് വീട്ടു നമ്പർ ആവശ്യമില്ലാത്തത് കൊണ്ട് എല്ലാവർക്കും റേഷൻ കാർഡിന് അപേക്ഷിക്കാം. അതുപോലെ മറ്റൊരു ചോദ്യമാണ്, റേഷൻ കാർഡിലെ വീട്ടു നമ്പർ മാറ്റി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഏതെങ്കിലും അംഗീകൃത അക്ഷയ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ സിവിൽ സിറ്റിസൺ ലോഗിൻ വഴിയോ ജനറൽ ഡീറ്റെയിൽസിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കാർഡ് ആട്രിബ്യൂട്ട്സ് ഹൗസ് നമ്പർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൽ ഓൺലൈൻ അപേക്ഷയിൽ അഡ്രസ്സ് ചേഞ്ച് എന്ന ഓൺലൈനായിട്ടുള്ള അപേക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. ശരിയായ വീട്ടു നമ്പറും വീട്ടു പേരും രേഖപ്പെടുത്തിയിട്ടുള്ള അഡ്രസ് പ്രൂഫ് ഡോക്യുമെൻ്റായിട്ട് നമ്മൾക്ക് വയ്ക്കാം. അല്ലെങ്കിൽ വാടക വീടാണെങ്കിൽ വീട്ടു നമ്പർ വാർഡ് നമ്പറും രേഖപ്പെടുത്തിയിട്ടുള്ള വാടക എഗ്രിമെൻ്റ് വെച്ചിട്ടൊക്കെ നമ്മൾക്ക് നമ്മുടെ വീട്ടു നമ്പർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത് ഓൺലൈനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ വഴി നമ്മൾക്ക് നമ്മളുടെ വീടിൻ്റെ നമ്പർ മാറ്റണമെങ്കിൽ മാറ്റാൻ സാധിക്കുന്നു. അതുപോലെ ജോലിയുടെ സ്റ്റാറ്റസ് നമ്മൾക്കറിയാം, നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തികളുടെ പേരിന് നേരെ അവരുടെ ജോലിയുടെ സ്റ്റാറ്റസ് ഉണ്ടാവും. അപ്പം വർക്കിംഗ് ആയിരുന്ന ഒരാൾ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് തങ്ങൾക്ക് അത് സ്റ്റാറ്റസ് മാറ്റാൻ കഴിയുക എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനായിട്ട് നമ്മളുടെ പ്രൊഫഷൻ എന്ന സ്ഥലത്ത് ചേഞ്ച് കൊടുത്തിട്ട് ഓൺലൈനായിട്ട് തന്നെ നമ്മൾക്ക് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഇപ്പോഴത്തെ സ്ഥിതി റിട്ടയർ ആയെങ്കിൽ റിട്ടയർ എന്ന് നമ്മൾക്ക് അവിടെ സ്റ്റാറ്റസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, APL കാർഡ് മാറ്റി BPL ആക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്. കാർഡിൻ്റെ നിറം അല്ലെങ്കിൽ വിഭാഗം മാറ്റുന്നത് താലൂക്ക് സപ്ലൈ ഓഫീസ് നേരിട്ട് വെള്ള പേപ്പറിൽ അപേക്ഷ നൽകുകയാണ് വേണ്ടത്. അത് സർക്കാർ, അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ, സർവീസ് പെൻഷൻ വാങ്ങുന്നവർ, 25,000 രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനം ഉള്ളവർ, അതുപോലെ 1,000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള വീടുള്ളവർ, 1 ഏക്കറിൽ കൂടുതൽ പുരിയിടമുള്ളവർ, ആദായ നികുതി അടയ്ക്കുന്നവർ, ഏക ഉപജീവന മാർഗം അല്ലാതെ 4-ചക്ര വാഹനമുള്ളവർ എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഒരാൾക്ക് ഉണ്ടെങ്കിൽ മുൻഗണന അല്ലെങ്കിൽ പിങ്ക് കാർഡിന് അപേക്ഷിക്കാൻ അർഹതയില്ല. ഇതിലൊന്നിൽ പോലും പെടാത്ത ആൾക്കാർക്കാണ് മുൻഗണനാ കാർഡിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപേക്ഷിക്കുന്നവരിൽ മാരകമായ അസുഖങ്ങളുള്ളവർ, ക്യാൻസർ, അതുപോലെ എയ്ഡ്സ്, വൃക്കരോഗം, ഹൃദ്രോഗം എക്സെട്ര, ഇവയിലേതെങ്കിലുമൊക്കെ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, വിധവകൾ, സർക്കാരിൻ്റെ കീഴിലുള്ള ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുന്നവരും പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവശര കിടപ്പ് രോഗികൾ എന്നിവർക്ക് അപേക്ഷകർക്ക് ആദ്യമേ പരിഗണന നൽകുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും BPL കാർഡാക്കാൻ സാധിക്കും. ഈ BPL കാർഡ് എങ്ങനെയാണ് ആക്കുന്നത് എന്ന വിശദമായ വീഡിയോ തന്നെ നമ്മളുടെ ചാനലിലുണ്ട്, അതും കണ്ടു നോക്കാം. അപ്പോൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഇത്രയും ക്വസ്റ്റ്യൻസുള്ള ആൻസറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് സംശയങ്ങളുണ്ട്, അവയുടെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റെന്തെങ്കിലുമാണ് നിങ്ങളുടെ സംശയമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷം അതിന് മറുപടി നൽകുന്നതായിരിക്കും. നിങ്ങളുടെ പ്രതികരണം പോലെയാണ് അടുത്ത വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയതും വളരെ ഇൻഫോർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.